ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡയാന്തസ് പ്ലാന്റിൻ്റെ കെയറിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു പൂക്കളുടെ ഭംഗി കണ്ടാൽ തന്നെ നമ്മൾ ഈ പ്ലാന്റ് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ കെയർ ഒത്തിരി പേർക്കും അറിയാതെ ഈ പ്ലാന്റ് നശിച്ചു പോയി എന്നൊക്കെ പറയുന്നവർക്കായിട്ട് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കെയർ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ കൊണ്ടുപോയാൽ ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകുകയില്ല. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് ഈ വാടി നിൽക്കുന്ന ഈ മൊട്ടുണ്ടല്ലോ, അത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നുള്ളി കളയണം. അപ്പോൾ അതിൻ്റെ സീഡ്സ് ഒരിക്കലും മൂത്ത് പോകാനായിട്ട് നിർത്തിയേക്കരുത്. അതുപോലെ സീഡ്സ് മൂത്ത് പോയി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പാടെ അത് നശിച്ചു പോകുന്നതാണ്, ഉണങ്ങിപ്പോകും. അപ്പം ഇത് നമുക്ക് ഡെയിലി ഇതുപോലെ നോക്കി അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് നുള്ളിക്കളഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്നും പുതിയ മുകുളങ്ങൾ വന്നിട്ട് അതിൽ നിറയെ മൊട്ടുകളുമായി വീണ്ടും ഫ്ലവറിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒത്തിരി മുകുളങ്ങൾ വന്നിട്ട് ഇതുപോലെ മുട്ടുകളൊക്കെ ആയിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 മണിക്കൂറൊക്കെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഈ പ്ലാന്റിനെ വെച്ച് കൊടുക്കുക. അപ്പോൾ 4 മണിക്കൂറൊക്കെ സൺലൈറ്റ് ഈ പ്ലാന്റിന് അത്യാവശ്യം വേണ്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് വെച്ചാൽ മണൽ, ചാണകപ്പൊടി, മണ്ണ് ചേർത്താണ് ഞാൻ നട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ മുളച്ച് വരുന്ന ഒരു തൈ അടർത്തി എടുത്താൽ നമുക്ക് പുതിയ പ്ലാന്റിനെ ഇതുപോലെ തന്നെ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതേ രീതിയിൽ നമ്മൾ ഈ മൊട്ടുകളൊക്കെ പറിച്ച് കളഞ്ഞ് കെയർ ചെയ്ത് കൊണ്ടുപോയാൽ ഒരു 2 വർഷക്കാലമൊക്കെ നമുക്ക് ഈ പ്ലാന്റിനെ ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കൽ മാത്രം പച്ചച്ചാണകം പുളിപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ല ഒരു ഇതാണ്, ഇതിൻ്റെ പച്ചപ്പ് നിലനിർത്താനും അതുപോലെ പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടാകാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ വാട്ടറിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്തൊക്കെ 2 ദിവസം കൂടുമ്പോൾ മാത്രം അതിൻ്റെ ചുവട്ടിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലീഫിലൊന്നും തട്ടാതെ നമുക്ക് അതിൻ്റെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഏരിയയിൽ വെച്ചിരുന്നിട്ട് ആഴ്ചയിലകാണോ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഈ പ്ലാന്റിനെ കെയർ ചെയ്ത് കൊണ്ടുപോയാൽ ഒത്തിരി പൂക്കളൊക്കെ തന്ന് ഗാർഡനിൽ മനോഹരമായി ഈ പ്ലാന്റ് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.